ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ റേറ്റി മൊബൈൽസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മളിപ്പം കുറേ കാലമായിട്ട് വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടില്ല. സോ കുറച്ച് തിരക്കുണ്ടായിരുന്നു, ക്ലാസ്സിൻ്റെ കുറച്ച് തിരക്കുണ്ടായിരുന്നു, അപ്പം വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എല്ലാ ആഴ്ചയിലും ഓരോ ദിവസം വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മൊബൈലിൻ്റെ റിവ്യൂമായിട്ടാണ്. ഷവോമി ഇറക്കാൻ പോകുന്ന ഏറ്റവും പുതിയ ഫോണായ ഷവോമി MI നോട്ട് 10 പ്രോയുടെയും നോട്ട് 10 വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. സോ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസും ഡിസ്പ്ലേ ക്വാളിറ്റിയും എങ്ങനെയുണ്ടെന്ന് നോക്കാം. 6.47 ഫുൾ HD പ്ലസ് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആയിരിക്കും എന്നാണ്. സോ നമുക്ക് അതും കൂടി പറയാൻ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. 6.47 ഫുൾ HD പ്ലസ് സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആകും ഇതിന് ഉണ്ടായിരിക്കുക. സൈസ് 6.47 ഒരു ഉറപ്പായിട്ടുള്ള ഒരു ഘടകമാണ്. സോ അടുത്തത് നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റികൾ നോക്കുമ്പോൾ 1080x2340 ഇതിൻ്റെ ക്വാളിറ്റികൾ ഷവോമി നൽകിയിരിക്കുന്നത്. സോ നല്ലൊരു ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ലഭ്യമാണ് ഷവോമിയുടെ ഭാഗത്തു നിന്നും. നല്ലൊരു ഡിസ്പ്ലേ ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സോ ഇതിൻ്റെ ഡിസ്പ്ലേയിലാണ് ഫിംഗർ പ്രിൻ്റ് വരുന്നത്. സോ നല്ലൊരു സെറ്റപ്പാണ് ഷവോമി ഇതിൽ നൽകിയിരിക്കുന്നത്. ഡിസ്പ്ലേയും ഫിംഗർ പ്രിൻ്റ് അത്യാവശ്യം നല്ലൊരു ഫാസ്റ്റ് നമുക്ക് ഇത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്, കാരണം നല്ലൊരു പ്രൈസാണ് ഇതിന് നൽകിയിരിക്കുന്നത്. സോ നല്ലൊരു സെറ്റപ്പാണ് ഡിസ്പ്ലേയും ഫിംഗർ പ്രിൻ്റ്. അടുത്ത ഇതിൻ്റെ UI നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ MIയിൽ കണ്ടുവരുന്ന MIUI തന്നെയാണ്. എന്നാൽ MIUI 10 നിന്നൊരു നല്ലൊരു അപ്ഗ്രേഡുമായിട്ടാണ് ഷവോമി നോട്ട് 10 പ്രോ ഇറക്കുന്നത്. സോ MIUI 11 ആണ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ Android 9 5 ഇതിൻ്റെ പ്ലാറ്റ്ഫോം വർക്ക്. ഇതിൻ്റെ അടുത്തായി നമുക്ക് ഇതിൻ്റെ പ്രോസസ്സറിലേക്ക് കിടക്കാം. സ്നാപ്ഡ്രാഗൻ്റെ 730 നമ്മൾ ഷവോമി K20 കണ്ടതാണ്. നല്ലൊരു മികച്ച പ്രോസസ്സർ തന്നെയാണ്. നമുക്ക് PUBG ഒക്കെ നല്ല ലാഗില്ലാതെ നല്ല സുഖത്തിൽ നമുക്ക് കളിക്കാൻ കഴിയുന്ന, അത്യാവശ്യം ഒരു 855 ചേർന്ന് നിൽക്കാനുള്ള അത്രയ്ക്ക് ഒരു നല്ല പ്രോസസ്സർ ടൈപ്പ് തന്നെയാണ് Snapdragon 730. അപ്പോൾ നല്ലൊരു പ്രോസസ്സറും ഷവോമി ഇതിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ അടുത്തതായി നമുക്ക് ഇതിൻ്റെ പ്രധാന ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്സ് ആയ ക്യാമറ മേഖലയിലേക്ക് കടക്കാം. ഇതിൻ്റെ റിയറിൽ വരുന്നത് 4 ക്യാമറാസ് ആണ്. 1 108 MP, ഇതുവരെ ഏതൊരു ഫോണിലും കണ്ടിട്ടില്ലാത്ത 108 MP ആദ്യ ക്യാമറയാണ് ഷവോമി ഈ ഫോണിൽ അവതരിപ്പിക്കുന്നത്. സെക്കൻഡറി ലെൻസായ ഒരു 20 MP ഒരു ക്യാമറയും ഷവോമി ഇതിൽ നൽകിയിരിക്കുന്നത്. അടുത്തതായ മൂന്നാമത്തെ ലെൻസ് ഒരു 12 MP, ഒരു 12 MP നല്ലൊരു ഡെപ്ത് സെൻസിങ്ങിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു ക്യാമറയാണ് ഇവർ നൽകിയിരിക്കുന്നത്. അടുത്തതായിട്ട് നാലാമത്തെ ക്യാമറ പറയുന്നത് 5 MP ഒരു നല്ലൊരു ക്യാമറ സെറ്റപ്പ്. ഇപ്പോൾ ഈ കാലത്ത് ഇറങ്ങിയതിൽ വെച്ച് നല്ലൊരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഷവോമി നോട്ട് 10 പ്രോയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ തീർച്ചയായ കാര്യമാണ്. ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതല്ല, ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഷവോമി ഫോൺ ഇറങ്ങുമ്പോൾ ഈ ക്യാമറ സെറ്റപ്പിൽ തന്നെ ആകും ഇറങ്ങുക. സോ നിങ്ങൾ അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് പോവാം. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് ഇതും നല്ലൊരു മുന്നേറ്റം തന്നെയാണ് ഷവോമി ഫോണുകളിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. സോ 32 MP ഒരു നല്ലൊരു സൂപ്പർ സെൽഫി ഷൂട്ടറാണ് ഷവോമി ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സോ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു മികച്ച സെറ്റപ്പ്, നല്ലൊരു മികച്ച ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഷവോമി 10 പ്രോയ്ക്ക് നൽകിയിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയിലേക്ക് കിടക്കാം. 5230 mAh ആണ് ഇതിന് ഷവോമി നൽകിയിരിക്കുന്നത്. എന്ത് പറയാനാ, എല്ലാവരും ഓൾറൗണ്ടർ ആയിട്ടുള്ള ഫോണാണ് ഷവോമി എടുക്കുന്നത്. ഇത് മാത്രമല്ല, ഷവോമിയുടെ എല്ലാ ഫോണുകളും യൂസേഴ്സിന് എല്ലാ തരത്തിലും ഒരു അഡ്വാൻറ്റേജ് നൽകിക്കൊണ്ടാണ് അവർ ഇതുവരെ ഇറക്കിയ എല്ലാ ഫോണുകളും. സോ ഇതും അതിൽ ഉൾപ്പെടുത്താം. അതിനേക്കാൾ മികച്ച ഒരു സെറ്റപ്പിലാണ് ഷവോമി ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം എല്ലാ ഓൾറൗണ്ടർ ക്യാമറ സെറ്റപ്പ് നോക്കിയാൽ നല്ലൊരു ക്യാമറ സെറ്റപ്പാണ്. ഡിസ്പ്ലേയിലും തരക്കേടില്ലാത്തൊരു ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ പ്രോസസ്സറാണെങ്കിലും സ്നാപ്ഡ്രാഗൺ 830 അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ 32 MP നല്ലൊരു ക്യാമറ സെറ്റപ്പുമാണ്. അടുത്തായിട്ട് ഇതിൻ്റെ ബാറ്ററി, ഒരു ബിഗ് ബാറ്ററി. നമുക്കൊരു PUBG കളിക്കാനൊരു
6 മണിക്കൂർ നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ കിട്ടും. ഇപ്പോൾ എൻ്റെ കൈവശം ഇപ്പോൾ റിയൽമി എക്സ് എന്നൊരു ഫോണുണ്ട്, 8GB 128GBയുടെ വേരിയൻ്റ് ആണ്. സോ അതിൽ തന്നെ 3760 MHz നമുക്ക് പബ്ജിയൊക്കെ ഒരു 6 മണിക്കൂർ 20 മിനിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഡേ. പിന്നെ അത് കുറഞ്ഞ് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ആപ്പൊക്കെ കയറ്റിയപ്പോൾ ഒരു 6 മണിക്കൂറൊക്കെ തികച്ച് കിട്ടുന്നുണ്ട് പബ്ജി. സോ ആ ഫോണിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അൺബോക്സിങ്ങോ കുറച്ച് ഒരു 2 മാസമായി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. സോ ഞാൻ ഉപയോഗിക്കുന്നത് അതാണ്, റിയൽമി എക്സ് ആണ് ഉപയോഗിക്കുന്നത്. നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ബാറ്ററി അതിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട് എനിക്ക്. സോ അപ്പം അതിൻ്റെ എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ, അതിൻ്റെ 2 മാസം യൂസ് ചെയ്തതിൻ്റെ എന്തോ ഒരു കംപ്ലയിൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതാണ്. സോ നമ്മൾ ഈ MI കടക്കുമ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും കൂടാതെ ഫാസ്റ്റ് ചാർജിങ്, എത്ര വോൾട്ടിൻ്റെ ആണ് ഒന്നും അവർ പറഞ്ഞിട്ടില്ല. സോ നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് തന്നെയാണ്. പിന്നെ 30 മിനിറ്റിൽ 58% ചാർജ് കയറുന്നു. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പാണ്. എൻ്റെ റിയൽമി എക്സിൽ 30 മിനിറ്റ് കൊണ്ട് 50%, 53% എന്ന് എങ്ങനെയാണ് കയറാറ്. അപ്പോൾ അതിനേക്കാൾ മികച്ചൊരു ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പ് ഇതിൽ ഷവമി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഓൾറൗണ്ടർ ഫോൺ തന്നെ എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. അടുത്ത ഇതിൻ്റെ റാം ആൻഡ് സ്റ്റോറേജിലേക്ക് വരുമ്പോൾ 8GB റാമിൻ്റെ ആണ് ഇപ്പോൾ പുറത്ത് കിട്ടുന്നത്. 6M സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ 6M ആവും. 8GB 256GB ആണ്. 6M 128GB മറ്റൊരു വേരിയൻറ്റും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, തീർച്ചയായും ഉണ്ടായിരിക്കും. പിന്നെ അടുത്തായിട്ട് ഇതിൻ്റെ പ്രൈസ് നമ്മൾ പറയുകയാണെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നത് 10 Pro 51,000 ആ റേഞ്ചിലാണ് വരുന്നത്. ചിലപ്പോൾ 6M 128GB ആവും, ചിലപ്പം 8M 256GB ആവും, 51 ആ റേറ്റിൽ വരുന്നത്. പിന്നെ നമ്മൾ Note 10 ഇതേ തന്നെ സ്പെക്സുമാണ് Note 10 അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നല്ലൊരു Note 10 പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു 43,000 അല്ലെങ്കിൽ 40,000 ആ റേഞ്ചിലായിരിക്കും വരാറ്. അപ്പം നല്ലൊരു ഫോൺ സെറ്റപ്പ്, എല്ലാ തരത്തിലും ഒരു ഓൾറൗണ്ടർ ഫോൺ എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് തീർച്ചയായും ഇത് ലോഞ്ച് ചെയ്തിട്ട്, ലോഞ്ച് ചെയ്യുന്നത് December 25 എന്നാണ് ഇപ്പോൾ ഒരു എക്സ്പെക്റ്റ് ന്യൂസ് കേൾക്കുന്നത്. സോ ഇത് എക്സ്പെക്റ്റഡ് ആണ്, തീർച്ചയായിട്ട് ഉറപ്പിക്കാൻ കഴിയില്ല. സോ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് December 25. സോ ഇത് മറ്റൊരു നല്ലൊരു ഫോൺ നിങ്ങൾ എടുക്കാൻ പോവുകയാണെങ്കിൽ ഈ ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സോ നല്ലൊരു സെറ്റപ്പ് നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് ഷോമി ഫോണ് യൂസേഴ്സിന് ലോഞ്ച് ചെയ്യുന്നത്. സോ അപ്പം ഇന്നത്തെ ഷോമിയുടെ ഈ റിവ്യൂ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വന്ന ബെല്ലൈക്കണ് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് അപ്പപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ.